കേരളം വിട്ട് പോയപ്പോൾ തന്നെ ഇവിടെ ഗ്രൂപ്പിന്റെ എണ്ണങ്ങൾ കൂടി. നേരത്തെ ഉണ്ടായിരുന്ന ഗ്രൂപ്പിന്റെ എണ്ണത്തെക്കാളി ആ യാത്രയോടുകൂടി എണ്ണം കൂടി. ചാനൽ ചർച്ചകളിലൂടെ രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകർ കോൺഗ്രസിനെതിരെ വിമർശനക്കെട്ട് അഴിച്ചുവിടുകയാണ്. കാരണം മറ്റൊന്നുമല്ല, കോൺഗ്രസിന്റെ പ്ലീനറി സമ്മേളനത്തിന് ശേഷം പ്രശ്നങ്ങൾ പരിഹരിച്ചുവെന്ന് ഒരു വശത്ത് നേതാക്കന്മാർ പറയുമ്പോൾ തന്നെ കൂട്ടയടി അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴതാ എം കെ രാഘവന്റെ വിമർശനങ്ങളോട് പ്രതികരിക്കാനില്ലെന്നും മറുപടി പറയേണ്ടത് കെ പി സി സി പ്രസിഡന്റാണെന്നും പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഒഴിഞ്ഞിരിക്കുകയാണ്. നേതൃത്വത്തിനെതിരെ എം കെ രാഘവൻ എം പി ഉയർത്തിയ വിമർശനങ്ങളോട് പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് വന്നിരിക്കുന്നു. പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട കാര്യമാണെന്നും കെ പി സി സി പ്രസിഡന്റാണ് മറുപടി പറയേണ്ടതെന്നുമാണ് മാധ്യമങ്ങളോട് വി ഡി സതീശൻ പറഞ്ഞത്. എന്നാൽ രാഘവനെതിരെ റിപ്പോർട്ട് തേടിയതിൽ തെറ്റില്ല, കെ പി സി സിയിൽ ചർച്ച വേണമെന്നുള്ള നിലപാടാണ് കെ മുരളീധരന്റേത്. പാർട്ടി നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ച എം കെ രാഘവന്റെ നടപടിയിൽ കെ പി സി സി പ്രസിഡന്റ് റിപ്പോർട്ട് തേടിയതിൽ തെറ്റില്ല എന്ന് കെ മുരളീധരൻ എം പി പറയുന്നു. എന്നാൽ ഡി സി സി പ്രസിഡന്റ് റിപ്പോർട്ട് പരസ്യപ്പെടുത്തിയത് ശരിയായില്ല, കെ പി സി സിയിൽ വേണ്ടത്ര ചർച്ച നടക്കുന്നില്ലെന്നും മുരളീധരൻ വിമർശനം ഉന്നയിച്ചു. രാഷ്ട്രീയകാര്യ സമിതി അടിയന്തരമായി വിളിക്കണം, അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ച ചെയ്യണമെന്നും മുരളീധരൻ ആവശ്യപ്പെട്ടു. അതേസമയം നിലപാട് പറയേണ്ടത് പാർട്ടിക്കുള്ളിലാണെന്നാണ് എം കെ രാഘവനെതിരെ കെ സി വേണുഗോപാൽ പ്രതികരിച്ചത്. എം കെ രാഘവന്റെ വിമർശനത്തിന് മറുപടിയുമായി എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ രംഗത്ത് വന്നിട്ടുണ്ട്. അഭിപ്രായങ്ങൾ പറയേണ്ടത് പാർട്ടിക്കുള്ളിലാണ്. രാഘവൻ പ്ലീനറിയിൽ പങ്കെടുത്തയാളാണ്, അവിടെ അഭിപ്രായം പറയണമായിരുന്നു. പരസ്യ പ്രതികരണം ഗുണം ചെയ്യില്ലെന്നും കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ പറഞ്ഞു. വിമർശനങ്ങൾ സ്വാഭാവികമാണെന്നും ഉന്നയിക്കുന്നത് പുറത്താവരുതെന്നും കെ സി കൂട്ടിച്ചേർത്തു. ഇതിനിടെ പൊതുവേദിയിലെ പരസ്യ പരാമർശം ശരിയായില്ലെന്ന് പറഞ്ഞുകൊണ്ട് എം കെ രാഘവനെ തള്ളി ഡി സി സിയും രംഗത്ത് വന്നിരുന്നു. കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിച്ച എം കെ രാഘവൻ എം പിയെ തള്ളി കോഴിക്കോട് ഡി സി സിയുടെ റിപ്പോർട്ട്. അനുചിതവും അനവസരത്തിലേതുമാണ് പരാമർശമെന്നാണ് കെ പി സി സി പ്രസിഡന്റിന് നൽകിയ റിപ്പോർട്ടിലുള്ളത്. സ്ഥാനവും മാനവും വേണമെങ്കിൽ മിണ്ടാതിരിക്കണമെന്ന അവസ്ഥയാണ് കോൺഗ്രസിലെന്നായിരുന്നു എം കെ രാഘവൻ എം പിയുടെ വിമർശനം. പി ശങ്കരൻ സ്മാരക പുരസ്കാരം കെ പി സി സി മുൻ അധ്യക്ഷൻ വി എം സുധീരന് സമ്മാനിക്കുന്ന ചടങ്ങിലായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തെ എം കെ രാഘവൻ കടുത്ത ഭാഷയിൽ വിമർശിച്ചത്. ഉപയോഗിച്ച് വലിച്ചെറിയുക എന്ന സംസ്കാരമാണ് പാർട്ടിയിലുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിന് പിന്നാലെയാണ് ആ പരിപാടിയുടെ അധ്യക്ഷൻ കൂടിയായ ഡി സി സി പ്രസിഡന്റിനോട് കെ പി സി സി അധ്യക്ഷൻ റിപ്പോർട്ട് തേടിയത്. പൊതുവേദിയിലെ പരസ്യ പരാമർശം ശരിയായില്ല എന്നാണ് റിപ്പോർട്ടിലുള്ളത്. പരിപാടിയുടെ വീഡിയോയും ഡി സി സി പ്രസിഡന്റ് നൽകിയ റിപ്പോർട്ടിനൊപ്പമുണ്ട്. ഏതായാലും ഉപയോഗിച്ച് വലിച്ചെറിയുക എന്ന എം കെ രാഘവന്റെ പരാമർശത്തിൽ കെ സുധാകരൻ റിപ്പോർട്ട് തേടുന്നു. പ്രതിപക്ഷ നേതാവ് അഭിപ്രായം പറയുന്നില്ല. കെ മുരളീധരന് ഒരു വിഷയത്തിൽ തന്നെ രണ്ട് നിലപാട്. കെ സി വേണുഗോപാൽ രാഘവനെ തള്ളിപ്പറയുന്നു. ഇതിനിടയിൽ എം കെ രാഘവനോട് എപ്പോഴും അടുപ്പമുള്ള അല്ലെങ്കിൽ ശശി തരൂരിനോട് എപ്പോഴും ചേർന്ന് നിൽക്കുന്ന എം കെ രാഘവനായി ശശി തരൂർ രംഗത്തിറങ്ങുമോ എന്നുള്ളതും ഏവരും ഉറ്റുനോക്കുകയാണ്. കെ പി സി സി നേതൃത്വത്തിനെതിരായ എം കെ രാഘവൻ എം പിയുടെ വിമർശനത്തിൽ കെ പി സി സി പ്രസിഡന്റ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കോഴിക്കോട് ഡി സി സി പ്രസിഡന്റിനോടാണ് റിപ്പോർട്ട് തേടിയത്. ഉപയോഗിച്ച് വലിച്ചെറിയുക എന്ന കോൺഗ്രസ് രീതി ആ രാഘവന്റെ പരാമർശം പാർട്ടിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കിയിരിക്കുകയാണ്. പാർട്ടിയിൽ വിയോജിപ്പും വിമർശനവും നടത്താൻ പറ്റാത്ത സ്ഥിതിയാണ്. ലീഗിൽ പോലും ഉൾപാർട്ടി ജനാധിപത്യം പുനഃസ്ഥാപിച്ചുവെന്നും എം കെ രാഘവൻ കോഴിക്കോട് പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക്, ലെമൺ ന്യൂസ്.